ഈ ബാലൻ എന്ന ഭൂവുടമയുടെ വെളിപ്പെടുത്തൽ എത്രമാത്രം നിർണായകമാണ്. വേണു, ഈ കേസിൽ പ്രധാനമായ ഒരു വഴിത്തിരിവായിരുന്നു ഈ ഫോറൻസിക് പരിശോധനാ ഫലം. അതായത് മുട്ടിൽ സൗത്ത് വില്ലേജിൽ വ്യാജ ഒപ്പിട്ടുകൊണ്ട് ഒപ്പിട്ടുകൊണ്ട് അപേക്ഷകൾ നൽകി. അത് നൽകിയത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള റോജി അഗസ്റ്റിനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇത് സാധൂകരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വാഴവറ്റ സ്വദേശിയായിട്ടുള്ള വാളമയൽ ഊരിലെ ബാലൻ എന്ന ആദിവാസിയുടെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭൂമിയിലുണ്ടായിരുന്ന മരമാണ് ഇത്തരത്തിൽ മുറിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരി വെള്ളച്ചിയുടെ ഭൂമിയിലുണ്ടായിരുന്ന സഹോദരവും അല്ല ഈ മരവും സഹോദരിയുടെ മരവും സമാനമായ രീതിയിൽ തന്നെ മുറിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവർ ഇടനിലക്കാരെ വെച്ച് ആദ്യം ഇങ്ങനെ ഈട്ടിമരം മുറിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് മുറിക്കുന്നത് എന്നുൾപ്പെടെയുള്ള തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ ഇവരെ സമീപിക്കുകയാണ്. ഇത് സമീപിച്ച ശേഷം ഇതിൻ്റെ രേഖകളെല്ലാം തന്നെ ശരിയാക്കിയത് ഈ റോജിയാണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഈ ബാലൻ നടത്തിയത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരപേക്ഷയും താൻ മരം മുറിക്കാൻ അനുമതി നൽകുന്ന വിധത്തിലുള്ള ഒരപേക്ഷയും നൽകിയിട്ടില്ല എന്നുള്ള വെളിപ്പെടുത്തലാണ് ബാലൻ നടത്തിയത്. ഈ ഇദ്ദേഹം അതായത് ഈ റോജിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കൃത്യമായ സ്ഥിരീകരണമുണ്ട്. ഈ റോജിയുടെ കൈയക്ഷരമാണ് എന്നുൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സാധൂകരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ഈ ഭൂ ഉടമകളുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും നിർണായക വെളിപ്പെടുത്തലാണ്. ഈ കണ്ടെത്തൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാലനിർണയ പരിശോധനയിലും ഈ മരങ്ങൾ 300 മുതൽ 500 വർഷം വരെ വരുന്ന മരങ്ങൾ മുറിച്ചു നീക്കിയതായിട്ടുള്ള കണ്ടെത്തൽ KFRI നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇതും നിർണായക തെളിവാണ്. പക്ഷേ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമാണ് നിലവിലിപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ലാൻഡ് കൺസർവൻസി ആക്ട് എന്തുകൊണ്ട് ആ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ആൾ ആണ് ഇതിൻ്റെ ആദ്യ പരാതിക്കാരൻ. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് തോമസ് മാത്യു എന്ന് പറയുന്ന അഭിഭാഷകനാണ്. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലാണ് ഈ വകുപ്പ് ചുമത്താത്തത്, ലാൻഡ് കൺസർവൻസി ആക്ട് എന്തുകൊണ്ട് ചുമത്തുന്നില്ല എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് ഒത്തുകളിയാണ് എന്നുൾപ്പെടെയുള്ള, അതായത് റവന്യൂ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒത്തുകളിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ആക്ട് ചുമത്തിയാൽ സ്വാഭാവികമായും ഇപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിൽ ഇതിൻ്റെ മൂല്യം മരങ്ങളുടെ മൂല്യം കണ്ടെത്തിയത് 8 കോടിയോളം രൂപയാണ്. 3 ഇരട്ടി തുക പിഴയായി കൊടുക്കേണ്ടി വരും. അതായത് 24 കോടി രൂപ ഈ പ്രതികൾ പിഴയൊടുക്കേണ്ടി വരും. ആ സാഹചര്യമെല്ലാം ഒഴിവാക്കാൻ ഒരു ഒത്തുകളി നടക്കുന്നു എന്നുൾപ്പെടെയുള്ള ഗുരുതര ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായാലും റവന്യൂ വകുപ്പിലേക്കാണ്, റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തൽ ഭൂ ഉടമകൾ നടത്തിയിരിക്കുന്നു. അത് ഒപ്പിട്ടത് തങ്ങളല്ല, അപേക്ഷയിൽ ഒപ്പിട്ടത് തങ്ങളല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരപേക്ഷയും തങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ബാലൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.